ഫോറയും ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷം കോൾഡും ചെറിയ പനിയും ഒരു ചെറിയ ചുമയും ബാധിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കാതെ വയ്യല്ലോ എങ്കിലും അധികാലത്ത് ഉണരുന്നത് ഒരു ശീലമാക്കിയതുകൊണ്ട് നിങ്ങളോട് മാസങ്ങളായി തുടർച്ചയായി സംസാരിച്ചി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗം ആയി മാറിയതുകൊണ്ട് ഈ ശീലത്തിൽ നിന്നും പെട്ടെന്ന് പിൻവാങ്ങാൻ പറ്റുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവാം നിങ്ങൾ സതയം ക്ഷമിക്കുമല്ലോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയത്തിന് ശീലങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ശീലങ്ങളും വളർന്നു വരുന്നത് എന്താണോ നാം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവൃത്തികളിലൂടെയാണ് എന്ന് കാണാം പ്രഭാതത്തിൽ തുടർച്ചയായി നടക്കുന്ന ഒരാൾ ഒരു നല്ല നടത്തക്കാരനാവുന്നു എന്നതാണ് അയാൾക്കത് ശീലമാവുന്നു ഒരാൾ പതിവായി ഓടുന്നുവെങ്കിൽ എങ്കിൽ അത് അയാളുടെ ശീലമായി മാറുകയും അയാൾ ഒരു ഓട്ടക്കാരനായി മാറുകയും ചെയ്യുന്നു പക്ഷേ അയാൾ ഒരു നല്ല ഓട്ടക്കാരനാകണം എങ്കിൽ ഓടുന്ന ശീലം മാത്രം പോരാ അയാൾ തന്നെ തന്നെ അതിൽ സമർപ്പിക്കേണ്ടതുണ്ട് അധികാലത്ത് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തോട് വിട പറഞ്ഞ് ഊർജസ്വലനായി അയാൾ കളിക്കളത്തിൽ ഇറങ്ങേണ്ടതുണ്ട് ഇതിനായി അയാൾ ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങൾ ത്യജിക്കുന്നുമുണ്ടാവാം ആദ്യം ചിന്തയും പിന്നെ പ്രവൃത്തിയും പ്രവൃത്തി പിന്നെ ശീലങ്ങളും ശീലങ്ങൾ ജീവിതവുമായി മാറുന്നു എന്നാണല്ലോ ആത്മാവിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് എന്ന് കാണാം ഒരാൾ ആധ്യാത്മിക പാതയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു അവിടേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഒട്ടനവധി വെല്ലുവിളികളെ നേരിടുന്നുണ്ട് സമൂഹം തലതിരിഞ്ഞവൻ എന്നവരെ എന്ന അവരെ വിളി വിളിച്ചേക്കാം വിശേഷിപ്പിച്ചേക്കാം പക്ഷെ അയാൾ തൻ്റെ ജ്ഞാനാന്വേഷണം നിർത്തുന്നില്ല ആ അന്വേഷണം ശീലമാക്കി അയാൾ ഒടുവിൽ തൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ തൻ്റെ ഇടം കണ്ടെത്തുന്നു അയാൾ ഒരു നല്ല സന്യാസിയായിത്തീരുന്നു നിങ്ങൾ നെഗറ്റീവായ വികാരങ്ങളെ പരിപോഷിപ്പിക്കുന്നു പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ ക്ഷിപ്രകോപിയ ഒരാളാണെങ്കില് കോപിക്ക് എന്നത് നിങ്ങളുടെ ഒരു ശീലമായി മാറുന്നു നിങ്ങൾ കുറ്റം പറയുന്നവരാണെങ്കിൽ കുറ്റപ്പെടുത്തൽ നിങ്ങളുടെ ശീലമായി മാറുന്നു ഇത് നിർത്താത്തിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ ഈ ശീലങ്ങൾ തുടരുന്നു ക്രമേണ ഈ ശീലങ്ങൾ നിങ്ങളെ നാശോന്മുഖനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു എന്നാണ് എണ്ണ ഒഴിക്കും പോലെയാണിത് നിങ്ങൾക്ക് അകാരണമായി അനാവശ്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ സ്വയം കത്തിത്തീരുന്നത് നിങ്ങൾ തന്നെ അറിയുന്നില്ല എന്നതാണ് ഈ ശീലങ്ങൾ കൊണ്ടുണ്ടാവുന്ന വലിയ ദുരന്തം നിങ്ങൾക്ക് വേണ്ടാത്ത ശീലങ്ങൾ നിങ്ങൾക്കുള്ളവ ആദ്യം കണ്ടെത്തുക നിങ്ങളുടെ മോശം ശീലങ്ങൾ നിങ്ങളിലുള്ളവ നിങ്ങൾ കണ്ടെത്തുക അവയുടെ ഒരു ലിസ്റ്റ് എഴുതി തയ്യാറാക്കുക പിന്നീട് അതിനെ വളർത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അതിനെ സഹായിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക അത്തരം കാര്യങ്ങളെ സഹായിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നതാണ് കുറ്റം പറയുന്ന ശീലമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദനാവുക അവയിൽ നിന്നും അകന്നു നിൽക്കുക കോപിക്കുന്ന സന്ദർഭങ്ങളിൽ മൗനിയാകാൻ ശീലിക്കുക ആദ്യമാദ്യം നിങ്ങൾക്കിത് പ്രയാസകരമാകും കാരണം കോപം ഒരു ശീലമാക്കിയതിനാൽ കോപിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തേളിനെ പോലെ സ്വയം കുത്തിവെച്ച് അഡ്രിനാലിൻ പോലെയുള്ള കെമിക്കലുകൾ ഒരാളെ വീണ്ടും വീണ്ടും കോപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ശരീരത്തിൽ അഡ്രിലാലിന് വേണം അഡ്രിനാലിൻ വേണം അതിന് അത് ശീലമായി പോയി അല്ലെങ്കിൽ ശീലമാക്കി നിങ്ങൾ എന്ന് പറയാം ഇതിൽ നിന്നും സശ്രദ്ധം സാവധാനം നിങ്ങൾ പുറത്തു വരണം ഇത് നിങ്ങൾ ശീലമാ ശീലിച്ച മോശം ശീലങ്ങളിൽ നിന്നും പുറത്തുവരാനാണെങ്കിൽ പുതിയ നല്ല ശീലങ്ങൾ പകരം ശീലമാക്കാനും നിങ്ങൾ പഠിച്ചെടുത്ത നല്ല ശീലങ്ങൾ നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഇടവേളകൾ അരുത് ഉദാസീനതയും അരുത് ഫോറയിൻ ക്ലബിലെ മെമ്പർമാരെ കുറിച്ച് പറയാം ആദ്യമാദ്യം ഒരു ആവേശത്തിന് മിക്കവാറും കൃത്യമായി ഉണർന്നിരുന്നു എന്ന് കാണാം എന്നാൽ ചിലർ ആ ശീലത്തിൽ നിന്നും പിന്നോട്ടു പോയി ആദ്യത്തെ ആവേശം തണുത്തുറഞ്ഞപ്പോൾ രാവിലെ ഉണരുക എന്നത് ഒരു ശീലമാകുന്നതിന് മുമ്പ് തന്നെ അവർ അതിൽ നിന്ന് പിന്മാറിയതാണ് കാരണം ഈ ഒരു ശീലത്തിലുള്ള സമയം പ്രധാനമാണ് സാധാരണഗതിയിൽ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഒരു പ്രവൃത്തി തുടർച്ചയായി ചെയ്ത് നിങ്ങളുടെ ശീലമായി മാറാനുള്ള ഏകദേശ സമയം ആ സമയപരിധി കടക്കുന്നതോടെ നിങ്ങളുടെ സെല്ലുലാർ മെമ്മറിയിൽ ഈ ശീലം ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ അവയിൽ നിന്നും പുറത്തു കിടക്കുക നിങ്ങൾക്ക് പ്രയാസകരമാവും അപകടകാരികളായി നിങ്ങൾ കരുതിയിരിക്കേണ്ട ശീലങ്ങൾ ഇനിയുമുണ്ട് പുകവലി മദ്യപാനം മറ്റ് മയക്കുമരുന്നുകളുടെ ഉപയോഗം പോൺ ഫിലിംസിനോടുള്ള അഡിക്ഷൻ അങ്ങനെ പോകുന്നു ഇതിൽ ആധുനിക കാലത്ത് ഏറ്റവും അധികം നശിപ്പിക്കുന്നത് പോൺ അഡിക്ഷൻ ആണെന്ന് പറ പഠനങ്ങൾ പറയുന്നു സ്ഥിരമായി പോൺ ഫിലിംസ് കാണുന്നവരുടെ ബ്രെയിൻ സെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു അത്തരക്കാരുടെ ജീവിത വീക്ഷണം വൈകല്യം നിറഞ്ഞതാകുന്നു എന്നതാണ് വ്യക്തിബന്ധങ്ങൾക്ക് അവർ ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല എന്ന ദുരന്തവും സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ട ശീലങ്ങളിൽ ഏതിനെങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി അവയോട് വിട ശ്രമിക്കുക അതൊരു ചാലഞ്ചായി എടുക്കുക അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഞാൻ ഈ ശീലങ്ങൾ തുടരില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക ഈ ശ്രമങ്ങൾക്കിടയിൽ പ്രയാസകരമായ പലതിനെയും നിങ്ങൾ അഭിമുഖീകരിച്ചു എന്ന് വരാം അതൊന്നും കാര്യമാക്കേണ്ട എന്ത് സംഭവിച്ചാലും ഈ ലോകം മുഴുവൻ ഈ ലോകം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളും മുന്നോട്ട് പോകും സ്നേഹിക്കുന്നത് നിങ്ങളൊരു ശീലമാക്കുക സത്യം പറയുക എന്നത് നിങ്ങളൊരു ശീലമാക്കുക അങ്ങനെ നിങ്ങൾ നട്ടല്ല് മുട്ട നേരുള്ള ഒരാളായി മാറട്ടെ നല്ല ശീലങ്ങളുടെ ഉടമയായി സത്യസന്ധനായ മനുഷ്യൻ എന്ന ഖാദി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ നല്ല ഭക്ഷണങ്ങൾ അനുവർത്തിക്കുക മാനസിക പിരിമുറുക്കത്തി പിരിമുറുക്കങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾക്കായി യോഗ ഒരു ശീലമാക്കുക അധികാലം തുണരുന്നത് ഒരു ശീലമാക്കുക പുഞ്ചിരിക്കുന്നത് ഒരു ശീലമാക്കുക സന്തോഷിക്കുന്നത് എന്തിലും സന്തോഷിക്കുന്നത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളിലടക്കം സന്തോഷിക്കുന്നത് ഒരു ശീലമാക്കുക നല്ല വാർത്തകൾ കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു ശീലമാക്കുക പ്രാർത്ഥന ഒരു ശീലമാക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് ശീലമാക്കുക നല്ല മനുഷ്യരോടൊത്തുള്ള സഹ സഹവാസങ്ങൾ ഒരു ശീലമാക്കുക സമയനിഷ്ഠ ശീലമാക്കുക വൃത്തിയായി ജീവിക്കുന്നത് പരിസരങ്ങൾ സൂക്ഷിക്കുന്നത് രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നത് അന്തസ്സായി പെരുമാറുന്നത് മാന്യമായി വസ്ത്രധാരണം ചെയ്യുന്നത് മിതമായി സംസാരിക്കുന്നത് സമയത്തുറങ്ങുന്നത് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നത് ദാനം നൽകുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ ഒക്കെ ഇവയൊക്കെ നിങ്ങൾ ഒരു ശീലമാക്കി മാറ്റുക ഈ പറഞ്ഞ നല്ല ശീലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഉടൻ അവയെ നിങ്ങളുടെ ശീലങ്ങളുടെ ഭാഗമാക്കുക അപ്പൊ നിങ്ങൾക്കുള്ള നല്ല ശീലങ്ങൾ മാറ്റുള്ളതാക്കാൻ തിളക്കമുള്ളതാക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ദുശീലങ്ങളോടും വിടപറയേണ്ടതുണ്ട് തണുപ്പുള്ള പ്രഭാതത്തിൽ ഇളംചൂടുള്ള കിടക്കമേ കിടക്ക പോലെയാണ് ദുശീലങ്ങൾ അവയെ വിട്ടുപോരാൻ ഒരല്പം പ്രയാസം തോന്നും മനഃപൂർവ്വം തന്നെ അവയെ വിട്ടുപോവുക നമ്മുടെ ശീലങ്ങൾ നമ്മുടെ സാമ്പത്തിക നമ്മുടെ സാമൂഹിക വ്യക്തിഗത തൊഴിൽ മണ്ഡലങ്ങളെ ബാധിക്കാൻ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് അവ പ്രശ്നകാരികളായി മാറുന്നത് എല്ലാ ആസ ആസക്തികൾക്കും പ്രചോദനം ശീലങ്ങൾ ആണെന്ന് അറിയുക ആയതിനാൽ നല്ല ശീലങ്ങൾ അനുവർത്തിക്കുക ദുശീലങ്ങൾ കൈവിടുക നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വിഷയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ശീലങ്ങൾ എന്ന വിഷയം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഏവരുടെയും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് വളരെ മൈക്രോ ലെവലിൽ സൂക്ഷ്മതലങ്ങളിൽ പോലും നമ്മുടെ ശീലങ്ങൾ കൊച്ചു 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 ശീലങ്ങൾ ശീലങ്ങൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ് പഠിച്ചെടുത്ത കൊച്ചു കൊച്ചു ശീലങ്ങൾ പോലും അതിന്റെ വലിയ ഇരകളായി നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് കാണാം അവരിൽ നിന്നും ലഭിച്ച നല്ല ശീലങ്ങൾക്കൊപ്പം വേണ്ടാത്ത ശീലങ്ങളുമുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം ശീലങ്ങളിൽ നിന്നൊക്കെ സൂക്ഷ്മ തലത്തിൽ അവയെല്ലാം പരിശോധിച്ച ശേഷം അതിൽ നിന്നെല്ലാം ഇല്ലാതാക്കുകയും പുറത്തു വരാൻ ശ്രമിക്കുകയും നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ശുഭദിനം നേരുന്നതോടൊപ്പം ഇന്ന് കേരളത്തിലെ വെള്ളിയാഴ്ചയാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് സൂം പ്രോഗ്രാമില് ഫോറൈൻ ക്ലബ് ഗ്ലോബലിന്റെ മിഡിൽ ഈസ്റ്റ് സൂം പ്രോഗ്രാമില് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ രംഗത്തെ വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മാന്യദേഹമാണ് ശ്രീ കെ വി ഷംസുദ്ദീൻ അദ്ദേഹം ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബർജീൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിന്റെയും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് അദ്ദേഹം ഇന്ന് ദ സീക്രട്ട് ടു സേവിങ് ആൻഡ് ബിൽഡിംഗ് യുവർ ഫ്യൂച്ചർ അതായത് കോവിഡാനന്തര സാമ്പത്തിക ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാമ്പത്തിക രംഗത്ത് ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് യു എ യിലെ ഏറെ വർഷക്കാലമായി ഒരുപാട് വർഷക്കാലമായി ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് ഒട്ടനവധി സാമ്പത്തിക പാഠങ്ങൾ പുത്തൻ സാമ്പത്തിക പാഠങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി കലുഷിതമായ ആശങ്കകളുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് നിങ്ങൾ കേൾക്കണം നിങ്ങൾക്കതൊരു പക്ഷേ പുതിയ സാമ്പത്തിക പാഠങ്ങൾ പുതിയ ദിശാബോധം നിങ്ങൾക്ക് നൽകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സന്തോഷകരമായൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് ഇന്ന് ആറാം തീയതി എൻ്റെ ബേഡേ ആണ് ബർത്ത്ഡേ ആണ് എന്ന് കരുതി എനിക്ക് ഒരുപാട് പേര് വിശ്വസ് അയച്ചിട്ടുണ്ട് സത്യത്തിൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല ഇരു നവംബർ ഇരുപത്തി ആറാണ് എൻ്റെ ബർത്ത്ഡേ പക്ഷെ വലിയ സന്തോഷമാണ് ഏത് ദിവസം ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്തായാലും അങ്ങനെ ഒരു ദിവസം മുന്നേ കൂട്ടി കണ്ട് ആരോ ഒരാൾ ആറാം തീയതി ആണെന്ന് വിചാരിച്ച് ഒരു വിശ്വസ് ഇട്ടതായിരിക്കാം അപ്പോൾ അത് കണ്ട് മറ്റുള്ളവരും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവാം എന്തായാലും സമയം കാലം ഒക്കെ മാറിപ്പോയാൽ പോലും ഒരു ആശംസയ്ക്ക് ആശംസകൾക്ക് വലിയ വിലയുണ്ട് തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമാണ് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ യുഷറിയിച്ച എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ചിന്താപ്രഭാതം സമ്മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യപരമായി ഫലമായി ശ്രദ്ധിക്കുക എന്ന് അനു പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല